വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ മോസമാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് വന്ന് നമ്മുടെ പാക്കില്ല, നമ്മുടെ ബെക്കാം, ലാംബാർഡ്, പിന്നെ മറ്റേ ഗിൽബർട്ടോ സിൽവയൊക്കെ ഉള്ള പാക്ക്. അപ്പോൾ അതിനകത്തുള്ള നമ്മുടെ ലാംബാർഡിനെ ഇറക്കിയുള്ള ഒരു മാച്ചാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഗൈസ്. അപ്പോൾ ആളെ വെച്ച് നമ്മളൊന്ന് കളിച്ചു നോക്കാൻ പോകുന്ന ബ്ലിറ്റ്സ്കളൊക്കെ ഉള്ള ലാംബാർഡാണ് ഗൈസ്. സീനാണ്. അപ്പോൾ പാക്കിലുള്ള മൂന്ന് പ്ലേയേഴ്സും സീനാന്ന് തന്നെ പറയാം. മറ്റേ ബെക്കാമിനെ കണ്ട് എഡ്ജ് ക്രോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബെക്കാമിൻ്റെ കൂടെ ഒരു ബ്ലിറ്റ്സ്കളിലുള്ള സാധനം കൂടെ ഇറക്കണമായിരുന്നു ഗൈസ്. അന്നേ പിന്നെ വേറെ ലെവലിൽ ഒരു ഗ്ലിച്ച് കാണുന്നു തന്നെ പറയാറുന്നു. പക്ഷേ അവർ ഇപ്പോൾ എടുത്തേക്കണ തന്നെ എഡ്ജ് ക്രോസിംഗ് ആ സാധനം ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്കോഡിലാണ് ഗൈസ് നമ്മളിന്ന് മാച്ച് കളിക്കാൻ പോകുന്നത്. അത്യാവശ്യം കിട്ടുന്നൊരു സ്കോഡാണ്. മറ്റേ എം എസ് എല്ലിലെ എം എസ് എടുത്ത ഒരു അക്കൗണ്ടാണ്. മെസ്സിനെ സുവാരസ് ഉണ്ട് ഗൈസ്, പിന്നെ എറ്റോയുണ്ട്, പിന്നെ ലാംബാർഡുണ്ട്. അത്യാവശ്യം നല്ലൊരു കിടിലിന് അക്കൗണ്ട് എന്ന് തന്നെ പറയാം. ആ ഡ്രോഗ്ബേനെ കിട്ടിയ, എനിക്കൊന്നും ഡ്രോഗ്ബേനെ കിട്ടിയിട്ടേ ഇല്ല. ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതൊക്കെ ലക്കുള്ളവർക്കാണ് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും കോയിൻ തീർന്നിരിക്കുന്ന ഒരു സമയത്താണ് അവർ ഈ ഒരു പാക്ക് കൊണ്ടുവന്നേക്കുന്നതെന്ന് പറയാം ഗൈസ്. അപ്പോൾ എം എസ് എൻ ഒക്കെ വന്ന് കോയിൻസ് എല്ലാവരും വറ്റിച്ചേക്കുന്ന ഒരു സമയത്താണ് അവർ ഒരു കിടലിനൊരു പാക്ക് ഇറക്കിയേക്കണത്. അപ്പോൾ 34 വയസ്സുള്ള ഒരു കാർഡാണ് ഗൈസ്, കുഴപ്പമില്ല. അപ്പോൾ 103 റേറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട്. ഹോൾ പ്ലെയറാണ് പ്ലേയിങ് സ്റ്റൈല്, പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ സ്റ്റാറ്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നുന്നു. അറ്റാക്കിംഗ് അവേർനെസ് 90 ഉണ്ട്, അതിലും പൊളിച്ച് ബോൾ കൺട്രോൾ 87, ഡ്രിബ്ലിംഗ് 86 ഉണ്ട്, ടൈറ്റ് പൊസഷൻ 90, ലോപ്പേഴ്സും ലെഫ്റ്റ് ഹെഡ് പാസും സെറ്റ് ആട്ടോ. 96, 91 ഉണ്ട്. അപ്പോൾ കൂടുതൽ എ എം എഫിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. മറ്റേ ത്രൂ ബോൾ കാര്യങ്ങളൊക്കെ കേരളം തീ. ഫിനിഷിങ് അത്യാവശ്യം ഉണ്ട്, 84 ഉണ്ട് ഗൈസ്. കേരള 81 ഉള്ളൂ. ബ്ലിറ്റ്സ് കേള് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്കെല്ലാം നോക്കാം. മാക്സിമം ഒന്ന് ബ്ലിറ്റ്സ് അടിപ്പിക്കാനാണ് നോക്കുകയുള്ളൂ. ത്രൂ ബോൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കാം ഗൈസ്. പിന്നെ അഗ്രഷൻ 80, ഡിഫൻസീവ് എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ 83 ഒക്കെ. കിക്കിംഗ് പവർ 84 ഉണ്ട്, ശരി 94 ഉണ്ട്. അതുപോലെ ആക്സിലറേഷൻ 83, സ്പീഡും ഉണ്ട് അത്യാവശ്യം, കുഴപ്പമില്ല. സ്റ്റാമിന ഉണ്ട്. അപ്പോൾ നോക്കിയാലും മാച്ചിലേക്ക് പോയേക്കെ ഒരു ഒന്നോ രണ്ടോ മാച്ച് ഒന്ന് കളിച്ച് നോക്കാം ഗൈസ്. മാക്സിമം ബ്ലിറ്റ്സ് അടിപ്പിക്കാനാണ് നോക്കണത്. ത്രൂ ബോൾ അങ്ങനത്തെ പരിപാടിയും വേണമെങ്കിൽ നോക്കാം. നമ്മുടെ ഒപ്പോണൻ്റ് ഇതാണ്, ഡിവിഷൻ 2 ഒപ്പോണൻ്റ് ആണ് ഗൈസ്. നമ്മൾ ഡിവിഷൻ 2 മാച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല ഒപ്പോണൻ്റ് തന്നെ ആയിരിക്കും കിട്ടണമെന്ന് തോന്നുന്നു. കണ്ടല്ലോ, അപ്പുറത്ത് ഇപ്പുറത്തും ബ്ലിറ്റ്സ് ഗൈസ്. ഇപ്പുറത്ത് മെസ്സി, പക്ഷേ അപ്പുറത്ത് മെസ്സി, ഇപ്പുറത്ത് ലാംബാർഡ്. ഓ, ആർ ബി ഇച്ചിരി പടവാല. നമുക്ക് കൗലിക്ക് എത്ര റേറ്റിംഗ് പോകും ആർ ബിയിൽ? കൗലി ബാലി എന്ന് പറയും 81 വെക്കൻപു. നടപടി ആവില്ല ഗൈസ്, നമുക്ക് ആളെ തന്നെ ഇടാം. കുറച്ച് ഫോം ഔട്ടാന്നേ ഉള്ളൂ, വിഷയമില്ല. കിടക്കട്ടെ. ഓക്കെ, ഒപ്പോണൻ്റ്, ഒപ്പോണൻ്റ് വിഷയം സ്കോഡ് തന്നെ എം എസ്. ഏതെങ്കിലും ഇപ്പോൾ ഒപ്പോണൻ്റായിട്ട് വരുന്ന എല്ലാ സ്കോഡിലും ഒന്നെങ്കിൽ എം എസ് കാണും, അല്ലെങ്കിൽ എൻ എം ആണ്. രണ്ടുപേരും ഏതെങ്കിലും ഒന്ന് കാണും ഗൈസ്. മെസ്സിയോ നെയ്മറോ സുവാരസോ ആരെല്ലാം കാണുന്ന ഒരു സ്കോഡുകളാണ് ഇപ്പോൾ എന്നത്. അത്ര ആളത്തെ കോയിൻ സേവാണ് എല്ലാവരുടെയും. കെർവിങ് കുറച്ച് കുറവാണ്, 81, പക്ഷെ വിഷയമില്ല. ബ്ലിറ്റ്സുള്ള എല്ലാ പ്ലേയേഴ്സും അത്യാവശ്യം ഒരു ഗ്ലിച്ച് പോലെയൊക്കെയാണ് കളിക്കണത്. വിഷയമായി. ഇപ്പോൾ എന്നാൽ മറ്റേ 108 ആയിട്ട് മെസ്സി തന്നെ ഉണ്ടല്ലോ, അന്യായ സാധനം തന്നെയാണ്. ഇപ്പോൾ ഫുള്ള് ചർച്ച മെസ്സിയാണോ മറ്റേ സണ്ണാണോ ഏറ്റവും കൂടുതൽ ഇതെന്നാണ് ഫുള്ള് ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് കാർഡും വിഷയം തന്നെയാട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ രണ്ട് കാർഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് തരാം, കോളിൽ ഏതാണ് നിങ്ങൾ കുറച്ചുകൂടി എഫക്റ്റീവായി തോന്നിയിട്ടുള്ളതെന്ന്. മറ്റേ സണ്ണാണോ മെസ്സിയാണോ എന്നൊക്കെ രണ്ട് കാർഡ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ സിംഗിളായിട്ടുള്ളവർ അവരുടെ ഇതാണെന്നാണ് പറയുള്ളൂ. അപ്പോൾ രണ്ട് കാർഡ് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ചുമ്മാ പറഞ്ഞുതരാം. സണ്ണാണോ സണ്ണിനാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. മറ്റേ കെയർവിങ് ഇച്ചിരി കൂടെ കൂട്ടി കൊടുക്കുന്നത് 99 കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഓ അത് അത്യാഗ്രഹമാണ്, പക്ഷേ വിഷയമില്ല ഗൈസ്. നമ്മുടെ ഏറ്റവും കറക്റ്റായിട്ട് അവിടെ വന്ന് നിന്നർന്ന് ലാംബാർഡിൻ്റെ കിടിൽ അവരേലും ചുമ്മാ ഒന്ന് കൊടുത്തു നോക്കിയതാണ്. കുറച്ച് സ്പേസ് കിട്ടിയപ്പോൾ കയറിയാർന്ന് വിഷയമായനെ, പക്ഷെ വിഷയമില്ല. ഫസ്റ്റത്തെ കൂടെ നമ്മുടെ ഏറ്റവും അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നൈസ് ഗാഡിയോള, ഗാഡിയോള 2. പക്ഷേ ഒപ്പോണൻ്റെ എപ്പോഴുള്ളൊരു ഇതടിക്കുമെന്ന് തോന്നുന്നു കം ബാക്ക്, കാരണം കിടിലിന് സ്കോഡൊക്കെ ഉണ്ടല്ലോ. അയ്യോ അയ്യോ വെട്ടിക്ക് നടന്നില്ല. ബെല്ലിങ്ങം ഡബിൾ ടച്ച് പ്ലസ് എന്തോ നോക്കി ലൂയിസ്. ഊഹ്, മെസ്സി നല്ല രീതിക്ക് കവർ ചെയ്ത് കൊടുത്തു ഗൈസ് സുവാരസിന്. ബെക്കൻബോർ പാസ്സാമു, പാസ്സാമു ലാംബാർഡ്. ഓ ഗൈസ് ചാൻസ് ഉണ്ട്. സുവാരസ് ലാംബാർഡ് അവിടെ നിന്ന് കൊടുത്ത നടപടി നടപടി ആയല്ലോ. എൻ്റെ പൊന്നെ അതെന്നെ കയറുവാ. വിഷയം കൂടു ഗൈസ്, കൊള്ളാട്ടെ. കയറും ഇച്ചിരി കുറവാണേലും, പക്ഷെ ആള് അടിപൊളിയായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യല്ലേ നോക്കിയോട്ടെ. അത് എന്തരടേ, ഓ സ്കിപ്പ് ചെയ്തു. കൊള്ളാം, നല്ല കിടിലൻ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗോളെന്ന് തന്നെ പറയാം ഗൈസ്. പ്രതീക്ഷിച്ചില്ല ആ ഒരു ഏരിയ, സാധാരണ ഇങ്ങനെ കയറാത്തതാണ്. ബ്ലിറ്റ്സ് അതേ പോണു, ഡബിൾ ടച്ച് ഇട്ടടിക്കല്ലേ വിഷയമാണത്. ബ്ലിറ്റ്സ് പ്ലേയേഴ്സിൻ്റെ ഗുണമാണ് ഗൈസ്. ഓക്കെ ലാംബാർഡ് ഹോൾ പ്ലെയറും കൂടെ ആണ്, ഇതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അടിച്ചടിച്ച് കയറും ഗൈസ്. ഓക്കെ മെസ്സി, മെസ്സിനെ വെച്ചൊന്ന് കൊടുത്തു നോക്കാം. ഡബിൾ ഡബിൾ, അയ്യേ
ഫസ്റ്റ് കട്ട. നെയ്മർ, നെയ്മർ എന്തൊക്കെ, പുള്ളി നല്ല സ്കില്ലൊക്കെ ഉണ്ട്. ലാമ്പാട് ഒരാവശ്യമില്ലാത്ത കേസാണ്, പക്ഷെ ബോൾ പോയിട്ടില്ല. വേണ്ടായിരുന്നു. വാൻ ബിസാക്ക ടു, ഓ ചാൻസ്, ബിൽസ് പുറത്തേക്ക് പോയി. മെസ്സി ഒന്ന് നോക്കി, പക്ഷെ നടുപടി ആയില്ല. ബിസാക്ക ടു ലാമ്പാട്, ലാമ്പാട് വെട്ടിക്കോ വെട്ടിക്കോ വെട്ടിക്കോ. ഇതിപ്പോൾ ഇങ്ങോട്ട് പാസ് കൊടുക്കണം, കൺഫ്യൂഷൻ ആയിപ്പോയി. യെസ്, കുറച്ച് ടൈറ്റ് പിടിച്ച് പാസ് കൊടുത്താൽ മതിയായിരുന്നു. ഇതാണ് കൂടുതൽ ഒരു പ്ലെയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇത്. വിഷയില്ല. ആദംസ്, ആദംസ് ടു ബെൻസമിൻ പവാർഡ്. അപ്പം നിങ്ങൾക്ക് ഈ പാക്കിൽ നിന്ന് ആരെയാണ് കിട്ടിയെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യരെ. റയറാണ് ഈ മറ്റേ എം എസ് എം വന്നുകൊണ്ട് കൂടുതൽ ഇടയിൽ കോയിൻസൊക്കെ കുറവായിരുന്നു. എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യരെ. യെസ്, ചിലപ്പോൾ 100 എല്ലാം കിട്ടിയവരെ കാണും, ചിലപ്പോൾ അല്ലാതെ സേ കോയിൻസ് ഇഷ്ടം പോലെ ഉള്ളവരൊക്കെ കാണും. ബെക്കാമാണോ ലാമ്പാടാണോ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഓക്കെ നെയ്മർ, ഓ നെയ്മർ സ്കിൽ നടപടിയല്ല. ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ തീരൂട്ടോ. ഏറ്റവും ഇപ്പുറത്ത് കൊടുത്താൽ മതിയായിരുന്നു, കുഴപ്പമില്ല. ലാമ്പാട. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് 2-0 സ്കോർ വന്നേക്കും. നല്ലൊരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയാം. ലാമ്പാട് കത്തിക്കേറി എന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ ടു പെപ് ഗാർഡിയോള, ടു സ്വാരസ്, സ്വാരസ്, ഓ എംബാപ്പേ. സെക്കൻഡ് ഹാഫ് ഇച്ചിരി കളിയുണ്ടല്ലോ. എന്തോ നോട്ടിഫിക്കേഷൻ വേളി വന്നു, ഞാനിത് ഓഫ് ചെയ്തിട്ടതാണ്. ആദംസ്, ആദംസ് ടു മെസ്സി. ഇത് ഇത് എങ്ങോട്ടേക്കേ പോകും. ഓക്കെ സർ, ബെല്ലിങ്, ഓ സേവ് ചെയ്തു. നെയ്മർ ഒരു ബോൾ എടുക്കേ. ഫസ്റ്റ് ഹാഫ് ഉണ്ടൊന്ന്, ശരി ഫസ്റ്റ് ഹാഫ് ഉണ്ട്. ഒപ്പോണൻ്റ് അല്ലേ. ഗഡിൽ ടു കോസ്റ്റകട്ട, കോസ്റ്റകട്ട ടു നെയ്മർ, ഡേവിഡ്സ്, ഓക്കെ വാൻ ബിസാക്ക, വാൻ ബിസാക്ക. ഗാഡിയോള ത്രൂ ബോൾ കൊടുത്തു, ത്രൂ ബോള്. ഗാഡിയോള, ബെല്ലിങ്ങാം, ബെല്ലിങ്ങാം ടു എംബാപ്പേ, ടു പാസ്. തിന്തരടി എൻ്റെ പൊൻ. അയ്യേ, നോർമൽ അടിയായിരുന്നു, അതുകൊണ്ട് വിഷയമില്ല. പസാമ്പു, പസാമ്പു. കേസ് എന്തൊക്കെയോ നോട്ടിഫിക്കേഷൻ ബാക്കി വന്ന് കളിക്കണം. ചേടാ ഓഫ് ചെയ്യാത്ത അബദ്ധമായി പോയെന്ന് തന്നെ പറയാം. എംബാപ്പേ ഇതെന്ത് കാണിക്കാൻ. ഓ ഗൈസ് പണിപ്പ ഡേയ്. ആ അപ്പോൾ ഗൈസ് അങ്ങനെ അവർ ആ ഗോൾ അടി. എനിക്ക് തോന്നിയായിരുന്നു ഇപ്പോൾ തന്നെ പറഞ്ഞു വരുമെന്ന്. കറക്റ്റായിട്ട് പോക്കട്ട. കോസ്റ്റക്കട്ട ടു ലാമ്പാട്, ലാമ്പാട്, ലാമ്പാട്. ഒരു അയ്യ വേണ്ടാത്ത കേസ്, അത് കയ്യിൽ നിന്ന് പോയി. വന്ന നെയ്മേഴ്സിൻ്റെ കാർഡിൽ ഈ ഒരു നെയ്മറിനായിട്ട് കുറച്ച് വിഷയമാണെന്ന് തന്നെ തോന്നുന്നു. കേസ് നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കാർഡാണ്, അത്യാവശ്യം അന്യായം കാർഡ് എന്ന് തന്നെ പറയാം. ഏയ് ഒന്നാമത് മറ്റേ സുവാരസിന് ബുള്ളറ്റ് ഹെഡർ ഉള്ളതാണ്, അതിൻ്റെ കൂടെ ഇച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞ വിഷയമാണ്. യെസ് ത്രൂ, ഓ നാല് പേര് വൻമതിൽ. 86 മിനിറ്റ് ആയി, ഇങ്ങനെ തന്നെ തീർന്ന് നല്ലതായിരുന്നു. ഡേ പാസ് എടൈ കൊടുക്കല്ലടൈ. ആ ഒപ്പോണൻ്റെ ബാലൻസ്. ലാമ്പാട്, ലാമ്പാട് ടു സുവാരസ്, സുവാരസിൻ്റെ നല്ലൊരു ത്രൂ ബോൾ. ഡിലൈറ്റ് ബ്ലാക്ക്. 2 മിനിറ്റ് തന്നിട്ടുണ്ട്. ഓ അപ്പോൾ ഗൈസ് ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 2-1 ഗൈസ് നമ്മുടെ. ആ ലാമ്പാട് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്, കാരണം 2 ഗോളിന് വഴി ഒരുക്കിയത് പുള്ളിയാണ്. ശരി 1 ഗോളിന് വഴി ഒരുക്കി ഒരെണ്ണം പുള്ളി അടിച്ച്, ആ ഗോളും ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. കിടിലും ഗോളാണ് അടിച്ച്, ഒരു 6 ഷോട്ട് നമ്മൾ കൊടുത്ത്. സെക്കൻഡ് ഹാഫ് ഒപ്പോണൻ്റ് കത്തിക്കേറി 5 ഷോട്ട് പുള്ളിയും കൊടുത്ത് ഗൈസ്, ജസ്റ്റ് മിസ്. ഇപ്പോൾ പ്ലെയർ റേറ്റിംഗ്സ് അവരുടെ ടോപ്പിൽ സുവാരസ് അടക്കേണ്ട നമ്മുടെ ലാമ്പാട് ഗൈസ്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റത്തെ ഗോള്. ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ്, പക്ഷേ കറക്റ്റ് താന്നിറങ്ങി ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കി. അപ്പോൾ കറക്റ്റായിട്ട് ഏറ്റവും പതുങ്ങി നിന്ന് സിമ്പിളായിട്ട് തന്നെ ചവിട്ടിയിട്ട് അടിപൊളിയൊരു ഗോൾ ഗൈസ്. സമോലെറ്റോടെ കുറച്ച് പവർ ഇച്ചിരി ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കയറിയാണ്, പക്ഷേ ഇച്ചിരി കുറച്ച് പവർ കുറഞ്ഞ്. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ നമ്മുടെ ലാമ്പാടിൻ്റെ ഗോൾ. ഇത് വേറെ ലെവൽ ഗോളായിരുന്നു കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. കിഡിലും ഗോള്, ഓ ഒബ്ലാക്കും പ്രതീക്ഷിച്ചില്ല. പുള്ളി തലകുത്തി വീണുപോയി. വേറെ ലെവലോ സാധനമായിരുന്നു അത്. കൊള്ളാട്ടോ, അത്യാവശ്യം ബ്ലിറ്റ്സ് കളി സെറ്റായിട്ട് തന്നെ കയറുന്നുണ്ട്. പോസ്റ്റിൽ തട്ടുമെന്ന് വിചാരിച്ച സാധനമാണ്. ഓ കിടില സാധനം. അപ്പോൾ ഇത് ലാമ്പാട് ചുമ്മാ ഒന്ന് അടിച്ചടിച്ച് നോക്കിയതാണ്, പോസ്റ്റിൽ തട്ടി. നമുക്ക് ഒരു മാച്ച് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒപ്പോണൻ്റ് ഡിവിഷൻ 2 തന്നെയാണ്, പ്രത്യേകിച്ച് പറയേണ്ട. നല്ല ടീം സ്ട്രെങ്ത് ഒക്കെ കാണുന്നുണ്ട്. ഫസ്റ്റ് മാച്ചിലെ പോലെ ഈ മാച്ചും അടിക്കാൻ പറ്റുമായിരിക്കും. ഓ ലാമ്പാടൊക്കെ നല്ല ഫോമിലാട്ടോ, എല്ലാവരും തന്നെ ഫോമിലാണെന്ന് തന്നെ പറയാം. ഒപ്പോണൻ്റ്, ഒപ്പോണൻ്റ് വിഷയം സ്കോഡ് തന്നെയാണ്. ഡിഫൻസൊക്കെ ഇട്ടിട്ടുണ്ടോ, അതെന്തിന്? അയ്യോ
ഇതെന്തൊക്കെയാണെങ്കിലും എടാ ആദംസ്. ഓക്കെ റോഡറി, റോഡറി ടു ഡേവിഡ്സ്, ഡേവിഡ്സ് ടു ഓ ഗൈസ് ലാമ്പാട്. ഇതെങ്ങനെ കയ്യിൽ നിന്ന് പോയി, ടൈറ്റ് മാർക്കിംഗ് ആണ് കേട്ടോ. ഇത് എന്തരടേ ഒന്ന് അടിക്കാൻ സമയത്ത് ബ്ലോക്ക് ഗൈസ്. പീറ്റർ ചക്ക്, ഓ പീറ്റർ ചക്ക് ആണ് ഗോൾ കീപ്പർ. ഇതേത് ഞാൻ ശ്രദ്ധിച്ചില്ല, മറ്റേ ലെജൻഡാണ് പണ്ടത്തെ അതോ എപ്പിക്കല്ലാണോ? ഓടി കയറുണ്ട്, ചാൻസ് ഉണ്ട്, ചാൻസ് ഉണ്ട്, കൊടുക്ക് 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 കൊടുത്ത് കാര്യമായില്ല. ഓ ഒപ്പോണൻ്റ് ചാർജ് ചെയ്തങ്ങ് വരുവാണ് ഗൈസ്. ഫസ്റ്റ് കിട്ടിയ ഒപ്പോണൻ്റ് പോലെ അല്ല കേട്ടാ, കുറച്ച് സീനാണ്. റോഡറി, റോഡറി ടു എഡ്ഗർ ടു ലാമ്പാട്, ത്രൂ ബോൾ കൊടു. അങ്ങനെയൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, കറക്റ്റ് സ്പേസൊക്കെ ഉണ്ട്, അങ്ങനെ കൊടുക്കണം. ഫിനോമിനൽ പാസ്സൊന്നും ഇല്ല. ഓക്കെ ഡേവിഡ്സ്, ഡേവിഡ്സ് ഇല്ല, സാലി അത് ഡേവിഡ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബെക്കൻ പോർ, ഓ ഗൈസ് ബോൾ കിട്ടിയിട്ടുണ്ട്. അടി 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 അടി, കയറി 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 കയറിയില്ല, ഫുൾ അങ്ങോട്ടേക്ക് കൊടുക്കുവാണ്. ഡേ കയറി കൊടുക്ക്, ഇത് എന്തരടേ ഇത്, എൻ്റെ പൊന്നു ഒടുക്കത്തെ ഇത് ഗൈസ്. പാസ് ചാൻസ് ഇല്ല, താരക്കെ ഇത്. ഓ ഇപ്രാവശ്യം ഒരു ചാൻസ് ഉണ്ട് ഗൈസ്. ഒപ്പോണൻ്റ് ടൈറ്റ് പിടിക്കുവാണ്, ഇത് ബട്ടൺസൊക്കെ ഞെക്കി, ബട്ടണൊക്കെ ഞെക്കിപ്പൊട്ടിച്ചാണ് തോന്നുന്നു പിടിക്കണത്. ഇജ്ജാതി പ്രസിംഗ് മാച്ചപ്പ അതിൻ്റെ ഇടയിൽ. ഇത് ലോങ് ബോളാ, ഓ പാസ്സാ മുന്നിലുള്ള അവസരം കൊടുത്തല്ല മുസിയല ഗൈസ്. പണിപാളി പണിപാളി, ഓ സേവ്, അൺലക്കി, രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇതെന്തത്, പാസ് കൊടുക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടണം, അതിന് മുമ്പ് തന്നെ പറന്നാണ് വന്നത് ഗൈസ്. ഓ ഓ കോസ്റ്റ് കട്ട, ഇതെന്ത് ഇങ്ങനെ പോണ, രണ്ടാമതാണല്ലോ ഇപ്പം കാണുന്നത്. ഓ ഗൈസ് മറഡോണ, ഓ മറഡോണ, മറഡോണ ബ്ലിറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, മറഡോണ സിമ്പിൾ ആണ് അടിച്ചു കയറ്റി ഗൈസ്. അടിപൊളിയൊരു ഗോള്, ഇതെല്ലാം കയറ്. ഓക്കെ സാലിബറുടെ ലോങ്, സുവാസ് കിട്ടിയില്ല കിട്ടിയില്ല, കിട്ടണില്ല ബോള്. ഓ ലാമ്പാട്, ഓ ഗൈസ് ചാൻസ് ഉണ്ട്. ഓ അപ്പോൾ സെക്കൻഡ് ഹാഫ് നമ്മുടെ ലാമ്പാട് തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു ഗോൾ എന്ന് തന്നെ പറയാം. ബിറ്റ്സാണ് അടിപൊളിയായിട്ട് തന്നെ കയറി, ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ സിമ്പിളായിട്ട് തന്നെ കയറും ഗൈസ്. അപ്പോൾ ഒന്നൊന്നാക്കിയിട്ടുണ്ട്, ലാമ്പാട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡെവിഡിയ, ഡെവിഡിയ ടു നമുക്ക് തന്നിട്ട് കോസ്റ്റ കട്ട, കോസ്റ്റ കട്ട ടു ലാമ്പാട്. ലാമ്പാടിൻ്റെ ഏതെല്ലാം സീൻ കാർഡ് തന്നെയാണ് ഗൈസ് ഇറക്കിയേക്കണത്. കോയിൻസ് ഉള്ളവർ കറക്റ്റ് എടുക്കാൻ നോക്കുക, കോയിൻസ് ഇല്ലാത്തവർ ഇവൻസൊക്കെ കളിച്ച് ജസ്റ്റ് ഭാഗ്യപരീക്ഷണ സെറ്റപ്പ് നോക്കുക എന്നെ പോലെ. പിന്നെ ഓ ഗൈസ് വെട്ടിച്ച് നോക്കിയതാണ്, പക്ഷെ നടപടിയല്ല കഫു. ഓ ചാൻസ്, അതെന്ത് നമ്മുടെ കുഴപ്പമാണ്. ഓ ചാൻസ് ഗൈസ്, ഓ വട്ടം നിന്ന്, ഇത് സ്വന്തം ആളെ ഇടിച്ചിടുന്നു. പാസാമു പാസാമു, ഓടിക്കേർ ഓടിക്കേർ, അവിടെ ആര്? ഫിനോമിൽ പാസ് സെറ്റപ്പ് നോക്കിയതാണ്, നടന്നില്ല, ആൾക്കില്ലല്ലോ. ആദംസ്, ആദംസൊക്കെ കയറി വന്നോട്ടെ. ഇസ്ലാംബാഡ് ലാംബാ, ഓക്കെ നെയ്മർ, നെയ്മർ ടു എഡ്ഗർ. ഓ ലാംബാട് ഒരു സ്റ്റണ്ണിങ് സാധനം കൊടുത്തു ലാംബാട്. ഓ കിഡിലിന് ഒരു റൈസിങ് ഷോട്ട് ആയിരുന്നു ഗൈസ്, പക്ഷേ ഭാഗ്യമില്ല. പീറ്റേഴ്സൊക്കെ അങ്ങനത്തെ ഒക്കെ പിടിക്കും. തീർന്നു നിന്ന് തോന്നണം മാച്ച്, തീർന്നു തീർന്നു തീർന്നു, തീർന്നില്ലേ, ആ തീർന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം കഴിഞ്ഞിട്ട് ഒന്ന് വന്നു ഗൈസ്. ഒപ്പോണൻ്റ് കുറച്ച് വിഷയമായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ലാംബാട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നൈസ് കാർഡ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇത്ര മാച്ച് മതിയും തോന്നണം, നല്ല രീതിക്ക് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ച്. ഫസ്റ്റ് കളിയായിരുന്നു കുറച്ചുകൂടെ വിഷയമായിട്ട് പുള്ളി കളിച്ചത്, ഈ ഒരു കളിയും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ലാംബാർഡിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, നിങ്ങൾ ഏത് പൊസിഷനിലാണ് ഇരുന്നത്, എ എം എഫ് ആണോ സി എം എഫ് ആണോ, കൂടുതൽ ബ്ലിഡ്സാണ് അടിപ്പിക്കണത് ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ ത്രൂ ബോൾ പരിപാടിയാണോ, എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഗോൾഡ് ബ്ലിഡ്സാണ് നോക്കിപ്പിച്ചത്, അവരുടെ പീറ്റത്തെ കുറച്ച് സീനായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഗോളും കൂടെ കണ്ടിട്ട് നിർത്തിയാൽ ഗൈസ്. അപ്പോൾ ഇതായിരുന്നു അവരുടെ മുസിയലാണ് ഇതെന്ന് തോന്നുന്നു, ആ ഫസ്റ്റത്തെ മറ്റേ ഷോട്ട് ഗൈസ്, നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ കാര്യമില്ല, പോസ്റ്റ് തട്ടി ഹെഡർ. അപ്പോൾ ഇത് മറഡോണയുടെ ഒരു കെയർവിങ് ഗോൾ, ആ ഒരു ഏരിയയിൽ നിന്ന് കിഡിനായിട്ട് തന്നെ ബിഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറഡോണ അടിച്ച് കയറ്റി ഗൈസ്. ഒബ്ലാക്ക് നോക്കിക്കാനേ പറ്റുള്ളൂ.
നല്ലൊരു ഗോൾ. പൊസിഷൻ തന്നെ അറിയാം, അവിടെ പോയി നിൽക്കണത് കറക്റ്റ് പൊസിഷനാണ്, എന്നാലും ചാടിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇത് ഡേവിഡ് വിയയുടെ ഒരു ഇതായിരുന്നു. അവിടെ ഗോൾ കീപ്പർ യഥാർത്ഥത്തിൽ കയറി വന്നായിരുന്നു. ലാംബാർഡിൻ്റെ ഗോൾ വന്ന് നല്ല രീതിക്ക് തന്നെ വെട്ടിച്ച് കറക്റ്റായിട്ടൊരു കയറവ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പീറ്റേഴ്സൊക്കെ നോക്കിക്കാനേ പറ്റുള്ളൂ. അതിനുശേഷം ഒരു റൈസിങ്ങും അടിച്ചിട്ട പുള്ളി, അതും അത്യാവശ്യം വിഷയസ്ഥാനം തന്നെയായിരുന്നു. എവിടെ പോയി ആ റൈസിങ്? ആ ഇതാണ് വൈസ്, നല്ലൊരു. പക്ഷെ അങ്ങനത്തെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും കയറില്ല, അല്ലെങ്കിൽ കയറിയേനേ. പക്ഷേ ഗോൾ കീപ്പർ കറക്റ്റ് പൊസിഷനൊക്കെ എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്ത്യൻ വീഡിയോ. ജസ്റ്റ് നമ്മുടെ ലാംബാർഡ് വെച്ചൊരു മാച്ച് കളിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയെങ്കിൽ അതും ഉറപ്പായിട്ട് നാളെ കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യാൻ. പിന്നെ സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് അപ്പോൾ കൂട്ടാണ്ടിരിക്കും. ബൈ ബൈ.